എനിക്കിത്ര കഞ്ഞി വേണ്ട, നീ കുറച്ച് വെച്ചിട്ട് ബാക്കിയുണ്ടോ? അത് പറ്റില്ല, ഇനി ആരും ഇല്ല ഇവിടെ കഞ്ഞി കുടിക്കാൻ. ബാലേട്ട് നീയിടെയായിട്ട് വിശപ്പൊക്കെ. അരി ഭക്ഷണം ശരീരത്തിന് നല്ലതല്ല. നിന്നെ ഇവിടെ ഇപ്പൊ കാണാനേ കിട്ടുന്നില്ലല്ലോടാ ബാലോ ബാല. അത് പിന്നെ മുത്തശ്ശി, ആശാരിമാരെ കിട്ടാനില്ല, വീട് പണി തുടങ്ങട്ടെ, ഞാനപ്പോ അതിനു വേണ്ടി ഇങ്ങനെ. അതിന് ലോണ് കിട്ടിയോ? ലോണിപ്പോ ശരിയാവുമല്ലോ, അപ്പൊ ആശാരിമാരെ നമ്മള് നേരത്തെ സൗകര്യപ്പെടുത്തി വിൽക്കാണെ. അതാ ദിവ്യ മിനിയും പഠിക്കുന്ന സ്കൂളില് ഏതാ ആശാരി ഉള്ളത്? ആശാരിയ സ്കൂളില്? അതിനവിടെ കെട്ടിടം പണിയൊന്നും നടക്കുന്നില്ലല്ലോ. അല്ല, രാവിലെയും വൈകുന്നേരം മുടങ്ങാതെ അവിടെ പോകുന്നുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു വല്ല ആശാരിമാരെയും. സ്കൂളില് ആശാരിയായിരുന്നു. ബാലേട്ടിന് എന്തെങ്കിലും അസുഖമുണ്ടോ? ദൈവ സഹായിച്ചിപ്പോ ഒന്നുമില്ല. പോക്കറ്റ് മരുന്ന് വാങ്ങിച്ചതിന്റെ സ്ലിപ്പ് കണ്ടു. എന്റെ പോക്കറ്റില്ല, എന്റെ പോക്കറ്റിലായിരിക്കൂല. എന്താ ബാലഗോപാല നിനക്ക് അസുഖം? ഒരു അസുഖമില്ല മുത്തശ്ശി. മോണ പറയരുത്, ചുമ്മാതല്ല നിനക്ക് കഞ്ഞിയും ചോറും വേണ്ടാത്തത്. എന്താണ് അതിന്റെ അസുഖം? എന്റെ മുത്തശ്ശി ഒന്നും പറയണ്ട. തറവാട് വക സ്ഥലത്ത് സർപ്പക്കാവ് കെട്ടി ഒരു തിരി കൊളുത്താൻ എത്ര കാലമായി പറയുന്നു, ആര് കേക്കാൻ? നാഗദൈവങ്ങളെ, എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. നാളെ തിരുവങ്കര ശിവക്ഷേത്രത്തിൽ എവനെ കൊണ്ട് ഞാൻ ശയനപ്രദക്ഷിണം ചെയ്യിച്ചേക്കാം. എടാ, ദൈവകാര്യങ്ങൾ വേണ്ടെന്ന് പറയരുത്. നാളെ ശയനപ്രദക്ഷിണം ചെയ്യാതെ നിന്നെ ഞാൻ വിടുകയല്ല. ശിവശംഭോ ശംഭോ ശിവശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ. മോനെ, എല്ലാവിധ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും തരണമെന്ന് കണ്ണടച്ച് ഈശ്വരനോട് പ്രാർത്ഥിക്കും. ഭഗവാനെ, എന്റെ അനിതയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തി തരണേ.